Hello students, welcome to another video of compressible fluid flow. In this video, we will discuss physical difference between various flow and portion. We will discuss video pressure field created in incompressible flow regime. That is the pressure field created in subsonic flow regime. In this video, we will discuss pressure field created in sonic flow regime. That is the pressure field created in supersonic flow regime. Any portions are pressure field created in sonic flow regime. ഇവിടെ നമ്മൾക്ക് sonic flow region ആയിട്ട് ബന്ധപ്പെട്ട pressure field നെ പറ്റിയാണ് പഠിക്കേണ്ടത്. ആദ്യം നമ്മൾക്ക് എന്താണ് sonic flow region എന്നുള്ളത് നോക്കാം. ഇത് ഇതിനു മുന്നേയുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. മാക്ക് നമ്പർ ഈക്വൽ ടു 1 ആയിട്ടുള്ള ഫ്ലോയിനെയാണ് sonic flow region എന്ന് പറയാം. നമുക്കറിയാം മാക്ക് നമ്പർ ഈക്വൽ ടു 1 ആണെങ്കിൽ സോഴ്സ് വെലോസിറ്റി c ഡിവൈഡഡ് ബൈ സൗണ്ട് വെലോസിറ്റി a യും ഈക്വൽ ടു 1 ആയിട്ട് മാറും. കാരണം മാക്ക് നമ്പർ ഈക്വൽ ടു c ബൈ a ആണ്. അങ്ങനെയാണെങ്കിൽ സി ഈക്വൽ ടു എ. അപ്പോൾ ഈ രീതിയിൽ സോഴ്സിൻ്റെ വെലോസിറ്റി സിയും സൗണ്ടിൻ്റെ വെലോസിറ്റി എയും ഒരേ മാഗ്നിറ്റ്യൂഡ് വരുന്ന ഫ്ലോയിനെയാണ് സോണിക് ഫ്ലോ റീജിയൻ എന്ന് പറയാം. ഇനി ഈ ഒരു സോണിക് ഫ്ലോ റീജിയൻ്റെ പ്രഷർ ഫീൽഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെയായിട്ട് മൂന്ന് പോയിൻ്റുകൾ ആദ്യം കാണിക്കുക. എ സീറോ, എ വൺ, എ ടു, എ ത്രീ. ഇതിൽ എ സീറോ എന്ന് പറഞ്ഞാൽ സോഴ്സിൻ്റെ കറൻറ്റ് പൊസിഷനാണ് എ സീറോ. കറൻറ്റ് പൊസിഷനിൽ നിന്നും ഒരു സെക്കൻഡ് മുന്നേയുള്ള പൊസിഷനാണ് എ വൺ. കറൻറ്റ് സോഴ്സിൽ നിന്നും രണ്ട് സെക്കൻഡ് മുന്നേയുള്ള പോയിൻ്റാണ് എ ത്രീ, സോറി എ ടു. കറൻറ്റ് പൊസിഷൻ എ സീറോയിൽ നിന്നും മൂന്ന് സെക്കൻഡ് മുന്നേയുള്ള പൊസിഷനാണ് എ ത്രീ. അപ്പോൾ ഈ രീതിയിൽ ആദ്യം ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചതിന് ശേഷം ഈക്വൽ ഡിസ്റ്റൻസുകളിൽ ഈ നാല് പോയിൻ്റുകൾ ആദ്യം മാർക്ക് ചെയ്യുക. എ സീറോ, എ വൺ, എ ടു, എ ത്രീ മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ഇതിനു മുന്നേ ഇൻകംപ്രസിബിൾ ഫ്ലോയിലും അതേപോലെ സബ്സോണിക് ഫ്ലോയിലും പറഞ്ഞതുപോലെ കറൻറ്റ് പൊസിഷൻ ഒഴികെയുള്ള മൂന്ന് പൊസിഷൻസിൽ ഓരോ സൗണ്ട് വേവ് ക്രിയേറ്റ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾക്ക് എ ത്രീ എന്നുള്ളത് എടുക്കാം. എ ത്രീയിൽ ഒരു സൗണ്ട് ജനറേറ്റ് ചെയ്തതായിട്ട് കരുതുക. അപ്പോൾ സോഴ്സ് എ ത്രീയിൽ നിന്നും എ സീറോയിലേക്ക് എത്തുമ്പോഴേക്കും എ ത്രീയിൽ വെച്ച് ജനറേറ്റ് ചെയ്ത സൗണ്ട് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ടാവും? അത് ത്രീ എ ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ടാവും. കാരണം സൗണ്ടിൻ്റെ വെലോസിറ്റി എയും എ ത്രീയിൽ നിന്ന് എ സീറോയിലേക്ക് എത്താനായിട്ട് സോഴ്സ് എടുക്കുന്ന ടൈം ത്രീ സെക്കൻഡുമാണ്. സോ ആ സമയം കൊണ്ട്, അതായത് ത്രീ സെക്കൻഡ് കൊണ്ട് സൗണ്ട് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ത്രീ എ ആയിരിക്കും. അതുകൊണ്ട് എ ത്രീ സെൻറ്റർ ആക്കിയിട്ട് ത്രീ എ റേഡിയസ് ആയി ഒരു സർക്കിൾ വരയ്ക്കുക. അതാണ് ഈ കാണുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ എ ത്രീയിൽ നിന്ന് വരച്ച സർക്കിൾ, ത്രീ എ എന്നുള്ള സർക്കിൾ, അത് എ സീറോയിലൂടെ കടന്നു പോകും. കാരണം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൗണ്ടിൻ്റെ വെലോസിറ്റി എയും സോഴ്സിൻ്റെ വെലോസിറ്റി സിയും ഒരേ മാഗ്നിറ്റ്യൂഡാണ്. സോ എ ത്രീയിൽ നിന്നും എ സീറോയിലേക്ക് എത്തുന്ന അതേ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും സൗണ്ടും മൂവ് ചെയ്യുക. കാരണം സൗണ്ടും സോഴ്സും ഒരേ വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യണത്. സോ മൂന്ന് സെക്കൻഡ് കൊണ്ട് സോഴ്സ് മൂവ് ചെയ്യുന്ന അതേ ഡിസ്റ്റൻസ് ആയിരിക്കും സൗണ്ട് മൂവ് ചെയ്യുക. സോ എ ത്രീയും എ സീറോയും തമ്മിലുള്ള ഡിസ്റ്റൻസും ത്രീ എ ആയിരിക്കും. എ ത്രീയിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന സൗണ്ട് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസും ത്രീ എ തന്നെയായിരിക്കും. ഇനി അടുത്തൊരു പോയിൻ്റാണ് എ ടു. എ ടുവിലും ഇതേപോലെ ഒരു സൗണ്ട് ജനറേറ്റ് ചെയ്തതായിട്ട് കരുതുക. അപ്പോൾ എ ടുവിൽ നിന്നും സൗണ്ട് സോഴ്സ് എ സീറോയിലേക്ക് എത്തുമ്പോഴേക്കും രണ്ട് സെക്കൻഡ് ടൈം പിടിക്കും. അപ്പോൾ എ ടുവിൽ ജനറേറ്റ് ചെയ്ത സൗണ്ട് ടു എ ഡിസ്റ്റൻസ് മൂവ് ചെയ്യും. അപ്പോൾ ടു എ ഡിസ്റ്റൻസ് ആണ് സൗണ്ട് മൂവ് ചെയ്യുന്നതെങ്കിൽ അതേ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും എ ടുവിൽ നിന്ന് എ സീറോയിലേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റും. അതായത് സൗണ്ട് സോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും ടു എ തന്നെയായിരിക്കും. കാരണം സൗണ്ട് സോഴ്സും സൗണ്ടും ഒരേ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത്. ഇനി അടുത്ത പോയിൻ്റാണ് എ വൺ. എ വണ്ണിൽ ജനറേറ്റ് ചെയ്ത സൗണ്ട് സോഴ്സ് എ വണ്ണിൽ നിന്നും എ സീറോയിലേക്ക് എത്തുമ്പോഴേക്കും എ ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ടാവും. കാരണം എ വണ്ണിൽ നിന്നും എ സീറോയിലേക്ക് എത്താനായിട്ട് സൗണ്ട് സോഴ്സ് എടുക്കുന്ന ടൈം വൺ സെക്കൻഡ് ആണ്. സോ ആ ഒരു വൺ സെക്കൻഡ് കൊണ്ട് സൗണ്ട് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എ ഇൻറ്റു വൺ, അതായത് എ ഡിസ്റ്റൻസ് ആയിരിക്കും. ഇവിടെയും സൗണ്ട് സോഴ്സും ഡിസ്പ്ലേസ് ചെയ്യുന്നത് എ ഡിസ്റ്റൻസ് ആയിരിക്കും. കാരണം സൗണ്ട് സോഴ്സിൻ്റെയും വെലോസിറ്റി സൗണ്ടിൻ്റെ അതേ വെലോസിറ്റി തന്നെയാണ്. സോ ഈ രീതിയിലായിരിക്കും പ്രഷർ വേവ്, പ്രഷർ ഫീൽഡ് വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കറൻറ്റ് പൊസിഷനിലേക്ക് ഈ പറയുന്ന എ വൺ, എ ടു, എ ത്രീ എന്നീ മൂന്ന് പോയിൻ്റുകളിലും ജനറേറ്റ് ചെയ്ത സൗണ്ടുകളെല്ലാം തന്നെ എ സീറോയിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണും. അതായത് കറൻറ്റ് പൊസിഷനിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണും. കാരണം ഇവിടെ ഓരോ പോയിൻ്റുകളിൽ, അതായത് എ വൺ, എ ടു, എ ത്രീ എന്നീ പോയിൻ്റുകളിൽ ജനറേറ്റ് ചെയ്ത സൗണ്ടും സൗണ്ട് സോഴ്സും ഒരേ സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. സോ
സൗണ്ട് സോഴ്സിൻ്റെ കൂടെ സൗണ്ട് മൂവ് ചെയ്യുന്നതായിട്ടായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ആ രീതിയിൽ കൺസിഡർ ചെയ്യുമ്പോൾ എ സീറോയിലൂടെ തന്നെയായിരിക്കും ബാക്കി മൂന്ന് പൊസിഷനിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന സൗണ്ടുകളും കടന്നു പോവുക. അപ്പോൾ ഈ രീതിയിലായിരിക്കും പ്രഷർ ഫീൽഡ് വരിക. ഓക്കെ, ഇതിനെ നമ്മൾ രണ്ട് റീജൻസ് ആയിട്ട് തിരിക്കാറുണ്ട്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, സോൺ ഓഫ് ആക്ഷനും സോൺ ഓഫ് സൈലൻസും. അതായത് നമ്മൾ സബ്സോണിക്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൗണ്ട് സോഴ്സ് എപ്പോഴും അല്ലെങ്കിൽ സൗണ്ട് സോഴ്സ് എപ്പോഴും സൗണ്ടിന് ബിഹൈൻഡ് ആയിട്ടായിരിക്കും മൂവ് ചെയ്യുക, അതായത് പുറകിലായിരിക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സൗണ്ട് സോഴ്സ് എന്നുള്ളത് എപ്പോഴും ഓൾറെഡി സൗണ്ട് മൂലം ഡിസ്റ്റർബൻസ് ഉണ്ടായ ഫ്ലൂയിഡിലേക്കാണ് എൻ്റർ ചെയ്യുന്നത് എന്നുള്ളതും നമ്മൾ പറഞ്ഞായിരുന്നു. അതേസമയം ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ, ഇതാണ് എ സീറോ എന്നുള്ളതാണ് സൗണ്ട് സോഴ്സ്, അത് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത മീഡിയത്തിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്, അതായത് സൗണ്ട് മൂലം ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ഒരു റീജിയനിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ഭാഗമായിരിക്കും എ സീറോയ്ക്ക് മുന്നിലുള്ളത്. ആ റീജിയനെ സോൺ ഓഫ് സൈലൻസ് എന്ന് പറയും. അതായത് സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത പോയിന്റുകളെല്ലാം ചേർന്നുള്ള ഭാഗമാണ്, ഇല്ലാത്ത റീജിയനാണ് സോൺ ഓഫ് സൈലൻസ്. അതേസമയത്ത് സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ഉള്ള റീജിയനാണ് സോൺ ഓഫ് ആക്ഷൻ. അപ്പോൾ ഈ കാര്യങ്ങളാണ് സോണിക് ഫ്ലോ റീജിയനായിട്ട് ബന്ധപ്പെട്ട് പ്രഷർ ഫീൽഡിനെ പറ്റി പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് വൺ, പ്രഷർ ഫീൽഡ് ക്രിയേറ്റഡ് ഇൻ സൂപ്പർ സോണിക് ഫ്ലോ. എന്താണ് സൂപ്പർ സോണിക് ഫ്ലോ എന്നുള്ളത്? ഇതിനു മുന്നേയുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞു മാക് നമ്പർ ഗ്രേറ്റർ ദാൻ 1.2 ആയിട്ടുള്ള, ഞാനിവിടെ എഴുതാം 1.2 ആയിട്ടുള്ള റീജിയനെയാണ് നമ്മൾ സൂപ്പർ സോണിക് ഫ്ലോ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു സൂപ്പർ സോണിക് ഫ്ലോയുടെ പ്രഷർ റീജിയൻ കാണിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രഷർ ഫീൽഡ് കാണിക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ മാക് നമ്പർ എന്നുള്ളത് 2 ആയിട്ട് അസ്യൂം ചെയ്യണം. ഇതാണ് വരയ്ക്കാൻ എളുപ്പം, അതുകൊണ്ടാണ് 2 എന്നുള്ള അസംഷൻ എടുക്കുന്നത്. അപ്പോൾ ഇതും സൂപ്പർ സോണിക് റീജിയനിലാണ് വരിക, കാരണം സൂപ്പർ സോണിക് റീജിയൻ ആവണമെങ്കിൽ മാക് നമ്പർ ഗ്രേറ്റർ ദാൻ 1.2 ആയാൽ മതി. ഇനി അങ്ങനെയാണെങ്കിൽ എം ഈക്വൽ ടു 2 ആണെങ്കിൽ സി ബൈ എ ഈക്വൽ ടു 2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സി ഈക്വൽ ടു 2A ആയിരിക്കും. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനി ഈ ഒരു എക്സ്പ്രഷൻ്റെ മീനിങ് എന്താ? അതായത് സൗണ്ട് സോഴ്സ് സൗണ്ടിനേക്കാളും 2 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് ഈ പറയുന്നത്. അതായത് സൗണ്ടിനേക്കാളും വേഗതയിലാണ് സൗണ്ട് സോഴ്സ് മൂവ് ചെയ്യുന്നത്. ഈ പറയുന്ന കേസിൽ സൗണ്ട് സോഴ്സ് 2 times വെലോസിറ്റിയിലാണ്, സൗണ്ട് വെലോസിറ്റിനേക്കാളും 2 times കൂടുതലാണ് മൂവ് ചെയ്യുന്നത്, 2 times ആണ് മൂവ് ചെയ്യുന്നത്. ഇനി ഈ രീതിയിൽ എടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം തന്നെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ഇതിൽ 4 പൊസിഷൻസ് കാണിച്ചിട്ടുണ്ട്, എ സീറോ, എ വൺ, എ ടു, എ ത്രീ. ഇതിൽ എ സീറോ എന്ന് പറഞ്ഞാൽ സൗണ്ട് സോഴ്സിൻ്റെ കറൻറ്റ് പൊസിഷൻ, എ വൺ എന്ന് പറഞ്ഞാൽ കറൻറ്റ് പൊസിഷനിൽ നിന്നും 1 second മുന്നേ സൗണ്ട് സോഴ്സുള്ള പോയിൻ്റാണ് എ വൺ. എ ടു എന്ന് പറഞ്ഞാൽ എ സീറോയിൽ നിന്നും 2 second മുന്നേയുള്ള പോയിൻ്റാണ് എ ടു. എ ത്രീ എന്ന് പറഞ്ഞാൽ എ സീറോയിൽ നിന്നും 3 second മുന്നേ സൗണ്ട് സോഴ്സ് എവിടെയാണോ അതാണ് എ ത്രീ. ഇനി നമുക്ക് ഓരോ പോയിൻ്റുകളിൽ നിന്നും ജനറേറ്റ് ചെയ്ത സൗണ്ടിനെ പറ്റി നോക്കാം. ആദ്യം എ ത്രീ എന്നുള്ള പോയിൻ്റ് എടുക്കാം, ഇതാണ് എ ത്രീ. എ ത്രീയിൽ ജനറേറ്റ് ചെയ്ത സൗണ്ട് സോഴ്സ് എ ത്രീയിൽ നിന്നും എ സീറോ എത്തുമ്പോഴേക്കും 3A ഡിസ്റ്റൻസ് മൂവ് ചെയ്തിടണം, കാരണം എ ത്രീയിൽ നിന്നും എ സീറോയിലേക്ക് എത്താൻ സൗണ്ട് സോഴ്സ് എടുക്കുന്ന ടൈം 3 second ആണ്, സൗണ്ടിൻ്റെ വെലോസിറ്റി എ ആണ്. സോ എ ത്രീയിൽ നിന്നും ജനറേറ്റ് ചെയ്ത സൗണ്ട് സോഴ്സ് എ ത്രീയിൽ നിന്നും എ സീറോ എത്തുമ്പോഴേക്കും 3A ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ടാവും, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ 3A കാണിക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എ ത്രീയിൽ നിന്ന് ജനറേറ്റ് ചെയ്ത സൗണ്ട് 3A ഡിസ്റ്റൻസ് ആണെങ്കിൽ എ ത്രീയും എ സീറോയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 6A ആയിരിക്കും, കാരണം സൗണ്ട് സോഴ്സ് സൗണ്ട് വെലോസിറ്റിയിലേക്കാളും 2 times കൂടുതലാണ് സഞ്ചരിക്കുന്നത്, 2 times കൂടുതലാണ് സഞ്ചരിക്കുന്നത്. സോ എ ത്രീയിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന സൗണ്ട് 3A ഡിസ്റ്റൻസ് മൂവ് ചെയ്തെങ്കിൽ എ ത്രീയും എ സീറോയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 6A ആയിരിക്കും. ഇനി ഇതേ രീതിയിൽ നമുക്ക് എ ടുവും എ വണ്ണും പറയാം. എ ടുവിൽ നിന്നും എ സീറോയിലേക്ക് എത്താൻ വേണ്ട ടൈം 2 second ആണ്, സോ എ ടുവിൽ ജനറേറ്റ് ചെയ്ത സൗണ്ട് 2A ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ടാകും. അതേസമയത്ത് എ ടുവും എ സീറോയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 4A ആയിരിക്കും, കാരണം സൗണ്ട് സോഴ്സിനേക്കാളും ഇരട്ടി ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും സൗണ്ട് സോഴ്സിനുണ്ടാവുക. ഇനി നെക്സ്റ്റ് പോയിൻ്റ് എ വൺ. എ വണ്ണും എ സീറോയും തമ്മിലുള്ള ടൈം ഗ്യാപ്പ് 1 second ആണ്, സോ എ വണ്ണിൽ ജനറേറ്റ് ചെയ്ത സൗണ്ട് 1A, അതായത് എ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ് ചെയ്തിടണം, അതാണ് ഈ സർക്കിൾ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതേസമയത്ത് എ വണ്ണും എ സീറോയും തമ്മിലുള്ള ഗ്യാപ്പ് 2A ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾക്ക് ഈ 3 points ജനറേറ്റ് ചെയ്ത സൗണ്ടിൻ്റെ പ്രൊപ്പഗേഷൻ കാണിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് നമ്മളിവിടെയായിട്ട് ഒരു കോണിക്കൽ ഷേപ്പ് കാണിച്ചിട്ടുണ്ട്, ഇതാണ് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പറയേണ്ടത്. ഇത് വരയ്ക്കാനായിട്ട് ഈ പറയുന്ന കറൻറ്റ് പൊസിഷൻ എ സീറോയിൽ നിന്നും
ഈ മൂന്ന് സർക്കിളിലെയും ടാൻജൻ്റായിട്ട് നമ്മളൊരു ലൈൻ വരയ്ക്കുക. അതാണ് ഈ കാണുന്നത്. സെയിം രീതിയിൽ താഴേക്കും ഇതുപോലെ തന്നെ ഒരു ടാൻജൻറ്റ് വരയ്ക്കുക. അപ്പോൾ ഈ രീതിയിൽ ഒരു കോണിക്കൽ ഷേപ്പ് കിട്ടും. ഈ കോണിക്കൽ ഷേപ്പായിട്ടുള്ള ഇതിനെയാണ് നമ്മൾ മാക്കോൺ എന്ന് പറയുക. ഈ കോണിനെയാണ് നമ്മൾ മാക്കോൺ എന്ന് പറയുക. ഇനി ഈ മാക്കോണിൻ്റെ ആംഗിളാണ് ഇവിടെ ആൽഫ എന്ന് കാണിച്ചിരിക്കുന്നത്. ഇത് ആൽഫ എന്നാണ്. ഓക്കെ, ഇപ്പം മാക്കോണിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ആംഗിളാണ് ആൽഫ. ഇനി നമ്മളിനി മനസ്സിലാക്കേണ്ടത് ഇവിടെ രണ്ട് റീജിയൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്, സോൺ ഓഫ് ആക്ഷനും അതേപോലെ സോൺ ഓഫ് സൈലൻസും. ഇതിൽ സോൺ ഓഫ് ആക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഈ സൗണ്ട് ഡിസ്റ്റർബൻസിൻ്റെ അല്ലെങ്കിൽ സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ഈ ഒരു മാക്കോണിനുള്ളിൽ മാത്രമാണ് ഫീൽ ചെയ്യുക അല്ലേ. ആ രീതിയിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ടാൻജൻറ്റുകൾക്കുള്ളിൽ മാത്രമാണ് സൗണ്ടിൻ്റെ ഇഫക്റ്റ് വരിക. ആ സൗണ്ടിൻ്റെ ഇഫക്റ്റ് ഉള്ള റീജിയനെയാണ് സോൺ ഓഫ് ആക്ഷൻ എന്ന് പറയുക. അതേസമയത്ത് മാക്കോണ് പുറമേയുള്ള ഭാഗങ്ങളിലൊന്നും തന്നെ ഈ ഒരു സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് വരുന്നില്ല. അതിനെയാണ് സോൺ ഓഫ് സൈലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന കോണിനെ മാക്കോൺ എന്ന് പറയും. ഇതിൻ്റെ ആംഗിളിനെ മാക് ആംഗിൾ, അതിവിടെ കാണിച്ചിട്ടുണ്ട് മാക് ആംഗിൾ ആൽഫ. അതിനെയാണ് ഇവിടെയും ആൽഫ എന്ന് കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾക്കിവിടെ മാക് ആംഗിളിനുള്ള എക്സ്പ്രഷൻ മേക്ക് ചെയ്യണം. അതാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഞാനിവിടെ എഴുതാം. ഇവിടെയായിട്ട് ഈ എ ത്രീയിൽ നിന്നും ഒരു ലൈൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അത് ഈ പറയുന്ന ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ ആണ്. സോ ഈ രീതിയിൽ ഇവിടെ നിന്നൊരു ലൈൻ വരച്ചു. ഈ ലൈൻ ഈ ഒരു ലൈന് ടാൻജൻറ്റ് ലൈന് പെർപെൻഡിക്കുലർ ആണ്. ഇനി ഈ ഡിസ്റ്റൻസ് ഞാൻ പറയുന്നു എ ഇൻറ്റു ടി ആയിരിക്കും. കാരണം ഇത് കാണിക്കുന്നത് എന്താണ്, ഈ കാണിച്ചിരിക്കുന്നത് സൗണ്ടിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അത് എ ഇൻറ്റു ടി ആണ്. അതേസമയത്ത് ഈ ഒരു ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് സോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കാണിക്കാം. അത് സോഴ്സിൻ്റെ വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. അത് സി ടി ആയിരിക്കും. സോ ഞാനൊന്നുകൂടി പറയാം. ഇവിടെയായിട്ട് കാണിച്ചിരിക്കുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നോക്കുക. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ ഈ സൈഡ് എ ടി, കാരണം അത് സൗണ്ടിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എ ടിയെ റെപ്രസെൻ്റ് ചെയ്യും. അതേസമയത്ത് ഈ ഒരു ലൈൻ സി ടി ആയിരിക്കും, കാരണം അത് സൗണ്ട് സോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇതാണ് 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ സൈൻ ആൽഫ, ഈ ഒരു ആംഗിളിൻ്റെ സൈൻ ആൽഫ എന്തായിരിക്കും? ഞാനിവിടെ എഴുതാം. നമുക്കറിയാം സൈൻ ആൽഫ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനിയൂസ് എന്നുള്ളതാണ്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ്, ആൽഫയുടെ ഓപ്പോസിറ്റ് സൈഡ് എ ടി ആണ്. അതേസമയത്ത് ഹൈപ്പോട്ടനിയൂസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡാണ്, സി ടി ആണ്. സോ എ ടി ഡിവൈഡഡ് ബൈ സി ടി എന്നുള്ള രീതിയിൽ ഇതിൽ നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ ടിയും ടിയും ക്യാൻസൽ ഔട്ട് ചെയ്ത് പോയെ ബാക്കി നമുക്ക് എ ബൈ സി എന്ന് വരും. നമുക്കറിയാം എം ഈക്വൽ ടു സി ബൈ എ ആണ്. സോ എ ബൈ സി എന്ന് പറഞ്ഞാൽ 1/m ആയിരിക്കും. അത് ഞാനിവിടെ എഴുതാം 1/m. അങ്ങനെയാണെങ്കിൽ മാക് ആംഗിൾ ആൽഫ ഈക്വൽ ടു നമുക്ക് എഴുതാം സൈൻ ഇൻവേഴ്സ് 1/m എന്ന് എഴുതാം. സൈൻ ഇൻവേഴ്സ് 1/m. അപ്പോൾ ഈ രീതിയിൽ നമ്മൾക്ക് മാക് നമ്പർ അറിയാമെങ്കിൽ മാക് കോണിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് ബ്രാക്കറ്റാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/m എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് കണ്ടെത്താം, മാക് ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് സൂപ്പർസോണിക് ഫ്ലോ റീജിയൻ്റെ പ്രഷർ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ.